ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാകട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് അല്പം ഉപ്പ് ചേർത്ത് നല്ല തണുത്ത വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ്. ഇതൊന്നുകൂടെ കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തുമാത്രം സ്നാക്ക് വേണോ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടണം. ഞാനിവിടെ വളരെ കുറച്ചളവിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയൊന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അല്പം പോലും വെള്ളമില്ലാതെ വേണം ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുക്കാം. അതല്ല ലൂസായിട്ടാണ് തോന്നണമെങ്കിൽ അല്പം കൂടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. കടലമാവോ കോൺഫ്ലവറോ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസായിട്ടൊന്നും പോയിട്ടില്ല, നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും അത് എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പം വിട്ടൊന്നും പോകത്തില്ല കേട്ടോ. ഉപ്പ് കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കിയാണ്. ഇതിലേക്കൊരു അല്പം കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മല്ലിയില, പച്ചമുളക്, സവോള ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതെല്ലാം ചേർത്തിട്ട് ഒരു റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു, നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇരിക്കുന്നവരും ലൂസായവരും തയ്യാറാക്കിയ ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ല എങ്കിൽ ഇത് ലൂസായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ അല്പം പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ സ്നാക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓരോ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരു സൈഡ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലതുപോലെ നല്ല ക്രിസ്പി ആകുന്നതുപോലെ ഫ്രൈ ആക്കിയെടുക്കണം. പൊട്ടറ്റോ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി. കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.